ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന കാര്യം എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയും? അബ്ദുള്ളക്കുട്ടി പറയുന്നത് ഇങ്ങനെ: സി പി എം പാർട്ടി കോൺഗ്രസ് ബഹളത്തിൽ കേരളം ചർച്ച ചെയ്യാൻ വിട്ടുപോയ രണ്ട് പ്രസ്താവനകൾ. ഒന്ന്, കേരളത്തിലെ ഗതാഗത മന്ത്രി പറഞ്ഞ കാര്യം ഇങ്ങനെ പോയാൽ കേരളത്തിലെ കെ എസ് ആർ ടി സി അടച്ചു പൂട്ടേണ്ടി വരും. രണ്ട്, അന്ന് തന്നെ കേരള ധനമന്ത്രിയും പറഞ്ഞു ഈ സ്ഥിതി തുടർന്നാൽ നാളെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും കൊടുക്കാൻ കഴിയാതെയാവും. ഹേ മന്ത്രിമാരെ, നിങ്ങളെ യു പിയിലേക്ക് ക്ഷണിക്കുന്നു. കേരളം യോഗിയുടെ നാട്ടിലേക്ക് നോക്ക്. യു പിയിലെ പൊതുമേഖലാ ട്രാൻസ്പോർട്ട് അഥവാ യു പി എസ് ആർ ടി സി യോഗി ആദിത്യനാഥ് ഒരു കൊല്ലം കൊണ്ട് ലാഭത്തിലാക്കി. കേരളം കണ്ണുമിഴിക്കേണ്ട. യോഗിയുടെ ഭരണമികവിന്റെ നേർക്കാഴ്ച. 2017 യോഗി മുഖ്യമന്ത്രിയായി ചാർജ് എടുക്കുമ്പോൾ 132 കോടി ട്രാൻസ്പോർട്ട് രംഗം നഷ്ടത്തിലായിരുന്നു. ഒരൊറ്റ വർഷം കൊണ്ട് 83 കോടി രൂപ ലാഭത്തിലാക്കി. യു പിയിലെ ബസ് ഗതാഗതത്തിന്റെ സ്ഥിതി അറിയുമോ? 38,000 വില്ലേജുകളിൽ 70 വർഷം പിന്നിട്ടിട്ടും ബസ് ഗതാഗതം എത്തിയിട്ടില്ലത്രേ. കോൺഗ്രസ് ബി എസ് പി എസ് പി ഭരണകാലം എത്ര ദയനീയമായിരുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാക്കും. യോഗി വിപ്ലവം സൃഷ്ടിച്ചു. 26,000 ഗ്രാമങ്ങളിലേക്ക് ബസ് യാത്രാ സൗകര്യം പുതിയതായി എത്തിച്ചു. അദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ 751 റൂട്ടിൽ 20,044 കിലോമീറ്റർ മാത്രമേ ബസ് ഓടിയിരുന്നുള്ളൂ. ഇപ്പോൾ 93,833 റൂട്ടിൽ 2,42,699 കിലോമീറ്റർ ദൂരം ബസ് യാത്ര സാധ്യമാക്കി. ഇതുമാത്രമല്ല, അടുത്തത് ക്രമസമാധാനമാണ്. വർഗീയ കലാപങ്ങൾ, ഭൂമി കൈയേറ്റം, കൊള്ള, കൊലപാതകങ്ങൾ, അക്രമം, അഴിമതി, സ്ത്രീപീഡനങ്ങൾ തുടങ്ങി ജനങ്ങൾ ഭയന്ന് വിറച്ച് ജീവിച്ച നാടായിരുന്നു യു പി. ഇന്ന് സമാധാനമായി നിർഭയമായി ജീവിക്കാൻ പറ്റുന്ന നാടായി മാറിയിരിക്കുന്നു. ഗുണ്ടാ മാഫിയ ഭരണത്തിൽ നിന്ന് യു പി എ മോചിപ്പിച്ച രക്ഷകനായിട്ടാണ് ജനങ്ങൾ യോഗിയെ കാണുന്നത്. മായാവതി, മുലായം, അഖിലേഷ് കാലഘട്ടത്തിൽ നാട് ഭരിച്ചത് ഗുണ്ടാ തലവന്മാരാണ്. യോഗി ആദ്യം പോലീസിൽ പൊളിച്ചെഴുത്ത് നടത്തി. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ മൂലക്കിരുത്തി. 1.43 ലക്ഷം പുതിയ പോലീസുകാരെ റിക്രൂട്ട് ചെയ്ത് സേനയെ ശക്തിപ്പെടുത്തി. പിന്നീട് യോഗിയുടെ പടയോട്ടമായിരുന്നു. ഗുണ്ടാരാജിന് അന്ത്യം കുറിച്ചു. 45,000 ഗുണ്ടകൾ പിടിച്ചു നിൽക്കാനാവാതെ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. അവരെയെല്ലാം ജയിലിലടച്ചു. 150 കൊടും ക്രിമിനലുകൾ ഏറ്റുമുട്ടലിൽ മരിച്ചു. 4,500 ക്രിമിനലുകൾ പോലീസ് ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ് കിടപ്പിലായി. പിണറായിയുടെ നാട് ഗുണ്ടകളുടെ പറുദീസയാണ്. യു പിയിലെ പ്രധാന മാഫിയ തലവന്മാരായ അത്തിഖ് അഹമ്മദ്, മുഖ്താർ അൻസാരി, സിബാഖാത്തുള്ള അൻസാരി, ഈ മഹാന്മാർ എസ് പി ബി എസ് പി എം പിമാരും എം എൽ എമാരുമായിരുന്നു. മുന്ന ബജ്രംഗി, വികാസ് ദൂബെ എസ് പിയുടെ കാൺപൂർ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ആയിരുന്നു. വികാസ് ദൂബ ഗുണ്ട 8 പോലീസുകാരെ കൊന്നയാളാണ്. ഇയാളെ കീഴടക്കാൻ യു പി പോലീസ് പണിപ്പെട്ടു. എൻകൗണ്ടറിൽ ഗുണ്ടയും അനുയായികളും കുടുംബസമേതം പരലോകവാസം പോകി. കൂടാതെ യോഗി ചെയ്ത ധീരമായ മറ്റൊരു നടപടികൾക്കു, അഴിമതിക്കാരായ രാഷ്ട്രീയ മാഫിയകൾ കൈയടക്കി വെച്ച 67,000 ഏക്കർ സർക്കാർ ഭൂമിയാണ് യോഗി ആദിത്യനാഥ് തിരിച്ചു പിടിച്ചത്. മുൻപ് സഖാവ് വി എസ് അച്യുതാനന്ദൻ ജെ സി ബിയുമായി ഇറങ്ങിയ ഉടനെ പാർട്ടിയിലെ എതിർ വിഭാഗം ഇടപെട്ട് നിമിഷങ്ങൾക്കുള്ളിൽ കൈയേറ്റം ഒഴിപ്പിക്കൽ നിർത്തിവെച്ചത് ഇത്തരത്തിൽ ഓർക്കുക. അതിനുശേഷം യോഗി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്താണ്. എക്സ്പ്രസ് ഹൈവേകൾ, പൂർവാഞ്ചൽ 343 കിലോമീറ്റർ ഹൈവേ, പുതിയ 6 ഡസൻ എയർപോർട്ടുകൾ, 7 നഗരങ്ങളിൽ മെട്രോ റെയിലുകൾ, സ്മാർട്ട് സിറ്റികൾ, ഇങ്ങനെ വലിയ കുതിച്ചുചാട്ടം യു പിയിലുണ്ടായി. ഭരണമികവിന്റെ ചില മേഖലകൾ കൂടി നോക്കൂ. 2018 യു പി ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റ് നടന്നു. 5,000 പ്രതിനിധികൾ പങ്കെടുത്തു. മൗറീഷ്യസ്, ജാപ്പാൻ, നെതർലാൻഡ്, ഫിൻലാൻഡ്, ചെക്ക് റിപ്പബ്ലിക്, തായ്ലൻഡ്, സ്ലോവാക്യ എന്നീ രാജ്യങ്ങൾ പങ്കെടുത്തു. കേരളത്തിൽ ഉമ്മൻചാണ്ടി, പിണറായിമാർ കുറെ മലയാളി എൻ ആർ ഐക്കാരെ വിളിച്ച് തട്ടിക്കൂട്ടുന്നത് പോലെയല്ല. ഇന്ത്യയിലെ ഒട്ടുമിക്ക കോർപ്പറേറ്റ് കമ്പനികളും ഉണ്ടായിരുന്നു. ശ്രദ്ധേയമായ സംരംഭക കൂട്ടായ്മ. 10,450 എം ഒ യു വഴി 4.28 ലക്ഷം കോടിയുടെ നിക്ഷേപം വാഗ്ദത്തം ചെയ്ത് ശ്രദ്ധേയമായ സംഗതി. 2018 തൊട്ടടുത്ത വർഷം 81 കമ്പനികൾ 61,000 കോടിയുടെ നിക്ഷേപങ്ങളിലൂടെ സ്ഥാപനങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. ഈ വ്യവസായ മുന്നേറ്റത്തെ വിലയിരുത്തി ഫ്ലിപ്കാർട്ട് മേധാവി കല്യാൺ കൃഷ്ണമൂർത്തി പറഞ്ഞത് ഇങ്ങനെയാണ്: അധികം വൈകാതെ യു പി 1 ട്രില്യൺ എക്കണോമി സംസ്ഥാനമായി മാറും. കൂടാതെ നിക്ഷേപക സമ്മേളനത്തിൽ പങ്കെടുത്ത പി എം മോദി 20,000 കോടിയുടെ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് നിർമ്മാണ കമ്പനികളുടെ പദ്ധതിയും പ്രഖ്യാപിച്ചിരുന്നു.
അതിന് 5000 ഏക്കർ ഭൂമി യു പി സർക്കാർ ഉടനെ നൽകി. ഡിഫൻസ് ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ന് ഇന്ത്യ മാറി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റി യോഗി പ്രഖ്യാപിച്ചു. യു പിയിലെ ജേവർ എയർപോർട്ടിനടുത്ത് 1000 ഏക്കർ സ്ഥലം കണ്ടെത്തി. അതിൽ 10,500 കോടിയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നു. ഭോജ്പുരി സിനിമ ഇൻഡസ്ട്രിക്ക് പ്രചോദനമാകുന്ന സ്കീം. ബോളിവുഡ് ഇൻഡസ്ട്രിയുടെ 80% ടെക്നീഷ്യൻസ് യു പിയിൽ നിന്നാണത്രേ. അതവർക്കും നേട്ടമാകും. എന്നിട്ടും മുൻ ഭരണാധികാരികളൊന്നും ഈ മേഖലയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പ്രൊഡക്ഷൻ സ്റ്റുഡിയോസ്, ഔട്ട്ഡോർ ലൊക്കേഷൻസ്, ഫിലിം യൂണിവേഴ്സിറ്റി, സ്പെഷ്യൽ ഇഫക്ട് സ്റ്റുഡിയോ, അമ്യൂസ്മെന്റ് പാർക്ക് ഉൾപ്പെടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയനിൽ തന്നെ വലിയൊരു കേന്ദ്രമായി നോയിഡ ഫിലിം സിറ്റി മാറാൻ പോവുകയാണ്. പൂർവാഞ്ചൽ, ബുന്ദേൽഖണ്ഡ് ഈ രണ്ട് പിന്നോക്ക മേഖലയ്ക്ക് യോഗി സർക്കാർ വലിയ പരിഗണനയാണ് നൽകുന്നത്. പൂർവാഞ്ചലിൽ 341 കിലോമീറ്റർ എക്സ്പ്രസ് ഹൈവേ യാഥാർത്ഥ്യമായി ബുന്ദേൽഖണ്ഡിൽ ഡിഫൻസ് ഫാക്ടറികളുടെ നാടാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ രണ്ട് പിന്നോക്ക മേഖലയുടെ മുഖച്ഛായ പാടെ മാറി വരികയാണ്. 2017 200 സ്റ്റാർട്ടപ്പ് മാത്രമേ യു പിയിൽ ഉണ്ടായിരുന്നുള്ളൂ. യോഗി യുഗത്തിൽ 3046 സ്റ്റാർട്ടപ്പുകൾ വന്നു. യു പിയിൽ 75 ജില്ലകളിലും ഇത്തരം സംരംഭങ്ങൾ വന്നു. 10,000 പേർക്ക് നേരിട്ടും 12,000 പരോക്ഷമായും ജോലി കിട്ടി. ഐ ടി രംഗത്ത് നോയിഡ പ്രധാന കേന്ദ്രമാവുകയാണ്. 30 പ്രമുഖ കമ്പനികൾ പ്രവർത്തനം ആരംഭിച്ചു. 20,000 കോടിയുടെ നിക്ഷേപം വന്നു. മൈക്രോസോഫ്റ്റിനോ നോയിഡ ഡെവലപ്മെന്റ് അതോറിറ്റി നൽകിയത് 60,000 സ്ക്വയർ മീറ്റർ സൗകര്യമാണ്. കമ്പനി 1,800 കോടി ഇൻവെസ്റ്റ് ചെയ്തു. 3,500 പേർക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ജോലി നൽകിയിരുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സംസ്ഥാനങ്ങളിൽ യു പിയുടെ സ്ഥാനം ഇന്ന് 2ാമതാണ്. പണ്ട് 12ാമതായിരുന്നു. ആന്ധ്രാപ്രദേശ് മാത്രമാണ് മുന്നിലുള്ളത്. യു പിയുടെ വ്യവസായ വളർച്ച കൃത്യമായി അറിയാൻ GSDP വന്ന വലിയ പുരോഗതിയാണ് കാണേണ്ടത്. 2021 19.48 ലക്ഷം കോടിയിലേക്കാണ് ഉയർന്നത്. ഗുജറാത്ത്, കർണാടക, തമിഴ്നാട് എന്നിവയെ പിറകിലാക്കി 2ാം സ്ഥാനം നേടിയത് മഹാമാരിയുടെ കാലത്ത് കൂടിയാണെന്ന് ഓർക്കുക. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ 6.65 ലക്ഷം നിയമനങ്ങൾ യു പി സർക്കാർ നടത്തി. അതിൽ 1.43 ലക്ഷം പോലീസിലാണ്. ഒരു ബന്ധു നിയമ പിൻവാതിൽ നിയമന ആക്ഷേപവും വന്നിട്ടില്ല. ഇനിയും ഒരുപാട് പറയാനുണ്ട്. വിസ്താര ഭയം കൊണ്ട് ചുരുക്കുന്നു. ഒരു കാര്യം എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ടാവും. യോഗിയുടെ വിജയ രഹസ്യം. പഴയ രാഷ്ട്രീയക്കാരെ പോലെ കുടുംബഭക്തിയില്ല, പകരം രാഷ്ട്രഭക്തിയാണ്. എങ്ങനെയുണ്ട് സന്യാസിയുടെ ഭരണം? കൊഞ്ഞനം കാട്ടിയവരോടൊന്നും പടച്ചവൻ പൊറുക്കില്ല എന്ന് മാത്രമാണ് ഈയുള്ളവന് പറയാനുള്ളത്. യു പി രാഷ്ട്രീയക്കാരുടെ ഇടയിൽ ഒരു അന്ധവിശ്വാസമുണ്ട്. നോയിഡ സന്ദർശിച്ചവർ യു പി വാഴില്ല. മോദിയും യോഗിയും ഒന്നല്ല. പല തവണ നോയിഡ സന്ദർശിച്ച് ആ അന്ധവിശ്വാസം കുഴിച്ചുമൂടി. പണ്ട് ഈ കുറിപ്പെഴുതുന്നയാൾ ഗുജറാത്ത് കണ്ടു പഠിക്കണം എന്ന് പറഞ്ഞതിന് ക്രൂശിക്കപ്പെട്ട ഒരാളാണ്. ഇന്ന് ഉറക്കെ പറയട്ടെ, കേരളം യു പിയെ കണ്ടു പഠിക്കണം, പിണറായി യോഗിയെ കണ്ടു പഠിക്കണം. ഇങ്ങനെ അബ്ദുള്ളക്കുട്ടി പറയുമ്പോൾ അത് ഉത്തർപ്രദേശിനെയും കേരളത്തെയും താരതമ്യം ചെയ്തുകൊണ്ട് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.